നവവധുവിന്റെ ലുക്കിൽ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് കോട്ടയം കിടങ്ങൂരിലെ കാവാലിപ്പുഴ കടവിലെ മിനി ബീച്ച്. ആരും കണ്ടാൽ ഇടം കണ്ടിട്ട് ഒന്ന് നോക്കിപ്പോകും. ഇവളെ നോക്കുന്നവരെ കടക്കണ്ണിട്ട് മാടി വിളിക്കുകയാണ് കാവാലിപ്പുഴ. ഇതൊരു പുഴയാണോ പഞ്ചാരമണൽ നിറഞ്ഞ ബീച്ചാണോ എന്ന് സംശയം തോന്നിപ്പോവും. ഇപ്പോൾ കടുത്ത ഒരു പാരിസ്ഥിതിക ഗ്രൂമിംഗ് തന്നെ വേണ്ടി വന്നു കാവാലിപ്പുഴയെ പഴയതുപോലെ അതിസുന്ദരിയാക്കി അതിമനോഹരിയാക്കി മാറ്റിയെടുക്കാൻ. ഞാനിപ്പോൾ ഉള്ളത് കിടങ്ങൂർ കാവാലിപ്പുഴ കടവ് ബീച്ചിലാണ്. ഇപ്പോൾ ഞാനിന്നിവിടെ വന്നത്, ഇന്ന് രാവിലെ ഞാനൊരു ലൈവ് വീഡിയോ കണ്ടായിരുന്നു. നമ്മുടെ കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സജി സാറും അനുരാജ് സാറും ഒക്കെ കൂടിയിട്ട് ഒരു ലൈവ് വീഡിയോ ഇന്ന് രാവിലെ ഇവിടുന്ന് ചെയ്തിരുന്നു. അപ്പം അങ്ങനെ സ്ഥലം കണ്ട് നമ്മുടെ ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് കാണാൻ തോന്നി, അങ്ങനെ വന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ രമേശ് ചേട്ടനും കൂടിയാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട്. രമേശ് ചേട്ടന് തന്നെ 1-2 ആൽബം ചെയ്യാനായിട്ട് 3-4 വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. വന്നതിനെ കഴിഞ്ഞ് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇന്നിവിടെ കാണുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി ഊഞ്ഞാലും കളിക്കാൻ ഒരുപാട് സ്ഥലവും ഓടി കളിക്കാനൊക്കെ ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുറേ കളിച്ചു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഇവിടെ പ്രളയമൊക്കെ വന്നപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ കിടങ്ങൂരുള്ളവർക്ക് നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ഇങ്ങനൊരു നല്ല ബീച്ചും കൂടെ കിട്ടി. ഒരു കാലത്ത് പ്രകൃതി സമ്മാനിച്ച കിടങ്ങൂർ കാവാലിപ്പുഴ കടവ് വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരുന്നു. കണ്ണാടി പോലെ ഇളം വെയിലിൽ അടുത്തട്ട് വരെ തെളിയുന്ന മീനച്ചിലാറിന്റെ ഓളപ്പരപ്പിലൂടെയുള്ള വഞ്ചിയാത്രയും ഇവിടെ എത്തുന്നവർക്ക് മനം കുളിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു. കടവിൽ പ്രകൃതിയൊരുക്കിയ ബീച്ച് നിറയെ പഞ്ചാരമണൽ. പക്ഷേ പ്രളയം മറ്റ് ഗ്രാമങ്ങളെപ്പോലെ കോട്ടയത്തെ കിടങ്ങൂരിന് സമ്മാനിച്ചത് ഒരു തീരാ ദുരിതമായിരുന്നു. 2020 മീനച്ചിലാറിലെ വെള്ളപ്പൊക്കത്തിനു ശേഷം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മരക്കഷ്ണങ്ങളും പുല്ലുകളും പാഴ്ചെടികളും ഒക്കെ വളർന്ന് ഇവിടെ അടിഞ്ഞുകൂടി വൃത്തിഹീനമായി മാറി. അതോടെ വിരൂപയായി ആരും അടുക്കാതെ ഒരു മാലിന്യ കൂമ്പാരമായി പഞ്ചാരമണൽ വിരിച്ച ഈ ബീച്ച് മാറി. രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ഈ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് വേണ്ട പ്രവർത്തനങ്ങൾക്ക് അവസാന രൂപം നൽകുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും അതിനുള്ള അന്ന് നടത്തുന്ന സാംസ്കാരിക കലാപ്രവർത്തനങ്ങൾക്ക് വേണ്ട പരിപാടികൾക്ക് അവസാന രൂപം നൽകുന്നു. അതിനുശേഷം നമ്മൾ പിരിയുന്നു. ഓർത്തിരിക്കുക, ഈ വരുന്ന 30-ാം തീയതി ഞായറാഴ്ച രാവിലെ 7 മണി. ഇതോടെ മനംനൊന്ത ബീച്ചിന്റെ പ്രവർത്തനത്തിന് തുടക്കം മുതൽ ചുക്കാൻ പിടിച്ചു വന്ന പരിസ്ഥിതി പ്രവർത്തകനായ രമേശ് കിടങ്ങൂരിന്റെ നേതൃത്വത്തിൽ ഒരു പരിസ്ഥിതി ഗ്രൂമിങ്ങിന് നാടൊന്നാകെ തയ്യാറെടുക്കുകയായിരുന്നു. 2018 പ്രളയം നാടിനാകെ ദുരന്തമാണ് വിതച്ചത്. പക്ഷേ കിടങ്ങൂരിൽ കാവാലിപ്പുഴ കടവിന് ഒരു നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രളയത്തിൽ ഇവിടെ അടിഞ്ഞുകൂടിയ മണൽ, അതായത് പഞ്ചാര മണൽ, ആ മണലും അതോടൊപ്പം വന്ന മാലിന്യങ്ങളും, ആ മാലിന്യം വകഞ്ഞു മാറ്റിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു വലിയ നിധിയാണ്. ആ നിധി എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു പരിസ്ഥിതി പ്രവർത്തകന്, ഞാനൊരു ടൂറിസ്റ്റ് ഗൈഡാണ്. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്തിരുന്ന എനിക്കറിയാവുന്ന സ്ഥലങ്ങൾ എനിക്ക് ആ സ്ഥലങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതൊരു നിധിയായിട്ട് എനിക്ക് തോന്നി. അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം ഞാനന്ന് നടത്തി. ആ ശ്രമം വളരെ വിജയകരമായി ഈ നിലയിൽ എത്തിവന്ന് നിൽക്കുകയാണ്. ഒരുപാട് പേര് ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. സ്കൂളിലെ കുട്ടികൾ, കോളേജിലെ കുട്ടികൾ, നാട്ടുകാർ, പോലീസ്, അതുപോലെ തന്നെ പഞ്ചായത്ത്, ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒരു ഒത്തൊരുമയിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാവാലിപ്പുഴ കടവ് മിനി ബീച്ച് യാഥാർത്ഥ്യമായത്. ഇത് തിരമാലകളില്ലാത്ത ഒരു മിനി ബീച്ചാണ്. 80 കിലോമീറ്റർ ഒഴുകുന്ന മീനച്ചിലാറിൽ ഇതുപോലെ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കോട്ടയം ജില്ലയിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ബീച്ച് എന്ന് പറഞ്ഞാൽ കോട്ടയത്തിനില്ല. പക്ഷേ ഇവിടെ നമുക്ക് പറയാം ഒരു മിനി ബീച്ചുണ്ടെന്ന്. വളരെ മനോഹരമായിട്ടുള്ള ഒരു മിനി ബീച്ച്. അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് പ്രയത്നിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അവർക്കെല്ലാം നന്ദി. പാലാ പൈനീഴ്സ് ക്ലബിലെ 20-ൽ പരം അംഗങ്ങളും കിടങ്ങൂർ ജനമൈത്രി പോലീസും കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തും നാട്ടുകാർ ഒന്നിച്ചത് റിപ്പബ്ലിക് ദിനമായ ജനുവരി 26-ന്. പിന്നീട് അങ്ങോട്ട് ദിവസങ്ങളെടുത്ത് കാവാലിപ്പുഴ ബീച്ച് ശുചീകരിച്ച് ഇന്നത്തെ രൂപത്തിലാക്കി. അറിഞ്ഞവർ കേട്ടറിഞ്ഞവരെല്ലാം കാവാലിപ്പുഴയുടെ പരിസ്ഥിതി ഗ്രൂമിങ്ങിന് സന്നദ്ധരായ സ്ഥലത്തെത്തി. ഇപ്പോഴിതാ കാവാലിപ്പുഴ പഴയതുപോലെ അതിമനോഹരി, പഴയതുപോലെ പഞ്ചസാരമണം നിറഞ്ഞ ബീച്ച്. എല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ട് വരികയാണ് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായ കാവാലിപ്പുഴയെ പൊതുരൂപത്തിൽ ഒന്ന് കാണാൻ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.